ഇന്നത്തെ ചിന്തയ്ക്കായി നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ഉൽപ്പത്തി പുസ്തകം 2:21-24 വരെയുള്ള വാക്യങ്ങളാണ്. വേർപിരിക്കരുതാത്ത കുടുംബ ബന്ധം എന്ന വിഷയമാണ് ഈ ഭാഗത്ത് നാം ദർശിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മത്തിന് ഒരു ക്രമവും ചിട്ടയുമുണ്ടായിരുന്നു. ദൈവം ആദ്യമായി സകല ചരാചരങ്ങൾക്കും യഥേഷ്ടം ചരിക്കുന്നതിന് ആവശ്യമായ പശ്ചാത്തലം സൃഷ്ടിച്ചു. അതിനുശേഷമാണ് അവയിൽ പാർക്കാനുള്ള ജീവികളെ സൃഷ്ടിച്ചത്. സൃഷ്ടിയുടെ ഓരോ ഘട്ടത്തിലും താൻ സൃഷ്ടിച്ചത് നല്ലതെന്ന് ദൈവം കണ്ടു. സൃഷ്ടിയുടെ പര്യവസാനമായി ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സാദൃശ്യം എന്താണെന്ന് വ്യക്തമാക്കുക പ്രയാസമാണ്. അത് ശരീരരൂപമോ നിവർന്നു നിൽക്കാനുള്ള കഴിവോ അല്ല, മറിച്ച് ദൈവത്തിൻ്റെ ആത്മപ്രകൃതിയാണ്. തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചതിലൂടെ ദൈവം മനുഷ്യന് നൽകിയത് സ്വന്തം ഗുണങ്ങളായ വിവേകവും മനസാക്ഷിയും ഇച്ഛാശക്തിയും അത്രേ. സ്വന്തം ഗുണങ്ങളെല്ലാം നൽകി ദൈവം ആദാമിനെ സൃഷ്ടിച്ചു. എങ്കിലും അവൻ്റെ ഏകാന്തത കണ്ടിട്ട് അത് നന്നല്ലെന്ന് ദൈവം മനസ്സിലാക്കി. അവൻ്റെ പാർശ്വത്തിൽ നിന്ന് തന്നെ അവന് തക്കതായ തുണയെ സൃഷ്ടിച്ചു. അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസവുമായ സ്ത്രീക്കും പുരുഷനും തമ്മിൽ എന്തെങ്കിലും പദവി വ്യത്യാസമുള്ളതായി കാണുന്നില്ല. ദൈവം അവരെ അനുഗ്രഹിച്ചു എന്നാണ് നാം വായിക്കുന്നത്. ആദാമിനെ പൊടിയിൽ നിന്നും അവനോട് തുല്യയായിരിക്കുവാൻ അവൻ്റെ പാർശ്വത്തിൽ നിന്നുമാണ് ഹവ്വയെ സൃഷ്ടിച്ചത്. പുരുഷനിൽ നിന്ന് സ്ത്രീയെ സൃഷ്ടിച്ച സൃഷ്ടാവ് തന്നെയാണ് പുരുഷൻ്റെ മനസ്സിൽ സ്ത്രീയോടും സ്ത്രീയുടെ മനസ്സിൽ പുരുഷനോടുമുള്ള താല്പര്യവും അനുരാഗവും ജനിപ്പിച്ചത്. ആദാം ആദ്യ ദർശനത്തിൽ തന്നെ ഹവ്വയുമായുള്ള ബന്ധത്തിൻ്റെ അതുല്യത മനസ്സിലാക്കി അവളെ അവൻ്റെ ഭാഗമായി ഉൾക്കൊള്ളുകയാണ് ചെയ്തത്. സ്ത്രീയും പുരുഷനും വ്യത്യസ്തരെങ്കിലും പരസ്പര സഹായത്തിനും മനസ്സിലാക്കലിനും സന്തോഷത്തിനും സംതൃപ്തിക്കും ഉതകുന്ന രീതിയിലാണ് ദൈവം പുരുഷനെയും സ്ത്രീയെയും സൃഷ്ടിച്ചിരിക്കുന്നത്. അന്യോന്യം ആശ്രയിക്കുന്നതിലൂടെയും ഒരുമിക്കുന്നതിലൂടെയും മനുഷ്യവർഗത്തിൻ്റെ പൂർണ്ണതയാണ് ഇതിലൂടെ നാം വെളിപ്പെടുത്തുന്നത്. എല്ലാ ലിംഗഭേദ മുൻവിധികളെയും സ്ത്രീകളുടെ അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റവും പുരുഷൻ സ്ത്രീയേക്കാൾ ഏതെങ്കിലും തരത്തിൽ ഉത്കൃഷ്ടമാണ് എന്ന തരംതിരിവിനെയും ചോദ്യം ചെയ്യത്തക്ക രീതിയിലാണ് ദൈവം സ്ത്രീയെയും പുരുഷനെയും അതതിൻ്റെ തനിമയോടെ അതുല്യമായി സൃഷ്ടിച്ചത്. ഇപ്രകാരം സ്ത്രീയെയും പുരുഷനെയും സൃഷ്ടിച്ചതിലൂടെ ഇവർ തമ്മിലുള്ള ബന്ധം എപ്രകാരമായിരിക്കണമെന്ന് ദൈവം തന്നെ വിഭാവന ചെയ്തതായി നമുക്ക് കാണാവുന്നതാണ്. ഗോത്ര പുരുഷ മേധാവിത്വമുള്ള സമൂഹത്തിൽ വിവാഹശേഷം സ്ത്രീ അവളുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും വിട്ട് പുരുഷന്റെ ഭവനത്തിലേക്ക് പോകുന്നു. പക്ഷേ ദൈവം പുരുഷനോട് ആവശ്യപ്പെടുന്നത് അവൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരണമെന്നാണ്. ഭാര്യയോട് പറ്റിച്ചേരുക എന്നത് മാതാപിതാക്കളോടുള്ള കടമകളും ഉത്തരവാദിത്വങ്ങളും മറക്കണമെന്നോ അവരെ ഉപേക്ഷിച്ച് കളയണമെന്നോ അല്ല, മറിച്ച് അവൻ്റെ വൈകാരികവും ശാരീരികവും സാമൂഹികവുമായ ആവശ്യങ്ങൾ തൻ്റെ ജീവിത പങ്കാളിയുമായി പങ്കുവെച്ച് വേർപിരിക്കാനാകാത്ത വണ്ണം ശരീരവും മനസ്സും ഒന്നായിരിക്കണമെന്ന വ്യവസ്ഥയാണ് ദൈവം സ്ഥാപിച്ചത്. ഒരേ മനസ്സോടെയും ദൈവത്തിൽ അധിഷ്ഠിതമായും ഉത്തരവാദിത്തങ്ങൾ പങ്കുവെച്ചും സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഇണയായും തുണയായും ഇരിപ്പാനും ദൈവത്തിൻ്റെ സൃഷ്ടി കർമ്മത്തിൽ പങ്കുകാരാകുവാനും ഓരോ കുടുംബങ്ങൾക്കും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നുകൊണ്ട് ഈ ധ്യാനം ഇവിടെ അവസാനിപ്പിക്കട്ടെ.